ഹായ് ഫ്രണ്ട്സ്, വിജയസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് കൈപ്പക്ക കിച്ചടിയാണ്. ഇതും സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു വിഭവമാണ്. കൈപ്പക്കയുടെ കയ്പ് കാരണം ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറിയാണിത്. എന്നാൽ ഈ കിച്ചടി ഒട്ടും കയ്പില്ലാത്തതാണ്. കയ്പ് വരാതിരിക്കാൻ ഞാനിത് ഉപ്പ് പുരട്ടി പിഴിഞ്ഞെടുത്താണ് വറുക്കുന്നത്. ഇത് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത് 250 ഗ്രാം കയ്പക്കയാണ് എടുത്തിരിക്കുന്നത്. കയ്പക്ക ഇതേപോലെ അരിഞ്ഞെടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് പുരട്ടി വെക്കണം. ഒരു 15 മിനിറ്റ് പുരട്ടി വെക്കണം. അതിനുശേഷം ഇത് പിഴിഞ്ഞെടുത്ത് നമുക്ക് വറുക്കണം. ഇതാ 15 മിനിറ്റ് കഴിഞ്ഞത്, വെള്ളം ഊറി വന്നത് കണ്ടോ. ഇനി ഇത് നമുക്കൊന്ന് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ ശേഷം ഈ കയ്പക്ക വറുത്തെടുക്കണം. ഇതേപോലെ പിഴിഞ്ഞെടുക്കണം. എണ്ണ ചൂടാക്കി അതിലേക്ക് പിഴിഞ്ഞെടുത്ത കയ്പക്ക ഇനി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി. ഇനി കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞതിട്ട് വറുക്കണം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണവേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിൽ 2 ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ കടുകും ചേർത്ത് കടുക് വറുത്തെടുക്കണം. 1/2 കപ്പ് തൈരിൽ അല്പം ഉപ്പ് ചേർത്ത് സ്പൂണുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി അതിലേക്ക് കടുക് വറുത്തത് ഇട്ട് ഇളക്കണം. കയ്പക്കയിൽ ഉപ്പ് പുരട്ടിയത് കൊണ്ട് തൈരിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി കയ്പക്ക വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കയ്പക്ക ക്രിസ്പായിട്ട് വേണമെങ്കിൽ കഴിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തൈരിൽ മിക്സ് ചെയ്താൽ മതി. ഒരുപാട് പുളിച്ച തൈര് ഉപയോഗിക്കരുത്. തൈരിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.